പതിനാറുകാരനെ പീഡിപ്പിച്ച കേസിൽ ട്രാൻസ്ജെൻഡർക്ക് ഏഴുവർഷം കഠിനതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ചിറയിൻകീഴ് ആനത്തലവട്ടം എൽ പി എസിന് സമീപം സഞ്ജു സാംസനെയാണ് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത് കേരളത്തിലാദ്യമായാണ് ഇത്തരമൊരു കേസിൽ ട്രാൻസ്ജെൻഡറെ ശിക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കുട്ടിയെ പരിചയപ്പെട്ട് കംഫർട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പ്രതി പീഡനത്തിൽ ഭയന്ന കുട്ടി വീട്ടുകാരോട് സംഭവം തുറന്നു പറയുകയും ചെയ്തു വീണ്ടും പലതവണ കുട്ടിയെ ഫോണിൽ വിളിച്ച് കാണണമെന്ന് പറഞ്ഞെങ്കിലും പോകാൻ തയ്യാറായില്ല കുട്ടി പലപ്പോഴും ഫോണിൽ വിളിച്ച് ശ്രദ്ധയിൽപ്പെട്ട അമ്മയാണ് ഫോൺ ബ്ലോക്ക് ചെയ്തപ്പോൾ പ്രതി ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ മെസ്സേജുകൾ അയച്ചു മെസ്സേജുകൾ കണ്ട അമ്മ പ്രതിക്ക് മെസ്സേജ് അയച്ചതോടെയാണ് പീഡന വിവരം തിരിച്ചറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് നിർദ്ദേശപ്രകാരം പ്രതിയെ തമ്പാനൂരിൽ വിളിച്ച് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് പ്രതി ട്രാൻസ്മെൻ ആയിരുന്നു വിചാരണ വേളയിലാണ് പ്രതി ട്രാൻസ് വുമണായി മാറിയത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയ് മോഹൻ അഭിഭാഷകരായ എ മുബീന ആർ വൈ അഖിലേഷ് എന്നിവർ ഹാജരായി പ്രോസിക്യൂഷൻ ഏഴ് സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തു പന്ത്രണ്ട് രേഖകളും ഹാജരാക്കി തമ്പാനൂർ എസ് ഐ ആയിരുന്ന എസ് പി പ്രകാശാണ് കേസ് അന്വേഷിച്ചത്